ഉറപ്പുണ്ട്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ തൈക്കാട് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് അവഗണനയുടെ നടുവിലാണ്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ ഇവിടെ മോഷണവും പതിവാണ്. 102 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ് കാഴ്ചയ്ക്കപ്പുറം. രണ്ട് വർഷം പഴക്കമുള്ള തൈക്കാട് മോഡൽ സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. രാത്രിയും അവധി ദിനങ്ങളിലും ഇതിനുള്ളിൽ കടക്കാൻ വളരെ എളുപ്പം. ക്ലാസ് റൂമിലെ ജനലിന്റെ ഗ്രില്ലുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. അസംബ്ലി ഹാളിലെ ഡെസ്കും ബെഞ്ചും മുഴുവൻ വെക്കേഷൻ സമയത്ത് കാണാതായി. ക്ലാസ് റൂമുകളിലെ തേക്കിൻ തടി കൊണ്ട് നിർമ്മിച്ച ബെഞ്ചുകളും ഡെസ്കുകളും മുഴുവൻ കാണാതായിട്ട് വർഷങ്ങളായി. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മോഷണം ഇപ്പോഴും നിർബാധം തുടരുന്നു. പ്ലസ്ടുവിന് 980 ഹൈസ്കൂളിൽ 500 താഴെ കുട്ടികളുമാണ് പഠിക്കുന്നത്. 980 കുട്ടികൾ പഠിക്കുന്ന പ്ലസ്ടുവിന് ഇടുങ്ങിയ ക്ലാസ് റൂമുകളാണുള്ളത്. 75 കുട്ടികൾ വരെ ഇടുങ്ങിയ ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ ക്ലാസുകൾ പലതും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഒരു ബിൽഡിംഗ് മുഴുവൻ PSC പരീക്ഷയ്ക്കായി മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. പണിമുടക്ക് ദിനത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ പലരും മതിൽ ചാടുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് പകർത്താനായി. പിന്നിടുന്ന സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതിനാൽ ഒരു അപകടം ഇവിടെ പതുങ്ങിയിരിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി പ്രമുഖരെ വാർത്തെടുത്ത വിദ്യാലയത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഈ വിദ്യാലയത്തിന്റെ ശോചനീയ അവസ്ഥ അധികൃതർ കാണുമെന്ന് കാഴ്ചയ്ക്കപ്പുറം പ്രതീക്ഷിക്കുന്നു.